അസ്സലാമു അലൈക്കും. എന്റെ പേര് അംസ, പകരം എന്ന സ്ഥലം. എനിക്ക് ചോദിക്കാനുള്ള, ഒരാളെ ദേഹത്ത് ജിന്ന് കേറി അല്ലെങ്കിൽ ജിന്ന് ഇറങ്ങി, ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് ഇസ്ലാമിക പ്രതിവിധി എന്താണ്? ഒരാളുടെ ദേഹത്ത് ജിന്ന് കയറി അല്ലെങ്കിൽ കയറിയ ജിന്ന് ഇറങ്ങി എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഉറപ്പിച്ചു പറയാൻ നമുക്ക് നേർക്ക് നേരെ നിർവാഹമില്ല. പിന്നെ ലക്ഷണങ്ങൾ കൊണ്ട് പറയാം. ഉറപ്പിച്ചു പറയാൻ അല്ലാഹു റസൂലിനെ മാത്രമേ കഴിയൂ. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഇറങ്ങിയ പുസ്തകമാണിത്, ജിന്ന് പിശാച്ച് റുഖിയ ശറഇയ. ഈ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആ ഉറപ്പിച്ച പറയൽ എന്താണ്, എങ്ങനെയാണ് എന്ന് അല്ലാഹു റസൂല് വിശദമായി സ്വഹാബത്തിനെ കുറിച്ച്, സ്വഹാബത്തുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പറയവേ പഠിപ്പിച്ചു. ഒന്ന് രണ്ടും ഞാൻ വായിക്കാം. ഇതിന്റെ 62-ാമത്തെ പേജ്, ഇത് 2-ാം പതിപ്പാണ്, 1-ാം പതിപ്പിൽ 52-ാമത്തെ പേജാണ്. ഇതിന് പറയുന്നു, ഉസ്മാൻ ഇബ്നു അബിൽ ആസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, നബി എന്നെ തോഇഫിലെ ഗവർണറായി നിയോഗിച്ചപ്പോൾ എന്റെ നമസ്കാരത്തിൽ ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം എന്തോ അസ്വസ്ഥത എനിക്കുണ്ടായി. അത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇബ്നു അബിൽ ആസല്ലേ? ഞാൻ പറഞ്ഞു, അതെ ദൂതരെ. നബി ചോദിച്ചു, എന്താണ് വന്നത്? ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ നമസ്കാരത്തിൽ ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം എന്തോ അസ്വസ്ഥത എന്നെ ബാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പിശാചാണ്. അപ്പൊ ഇങ്ങനെ പറയാൻ നബിക്കേ കഴിയൂ. ഈ ഒരു അനുഭവം ഉണ്ടായി, അസ്വസ്ഥത ഉണ്ടായി, അദ്ദേഹം തോയിഫിൽ നിന്ന് റസൂലുള്ളാഹി വന്നു. വിഷയം പറഞ്ഞപ്പോഴേ നബി എന്ത് പറഞ്ഞു? ദാക ശൈത്താൻ, അത് പിശാചാണ്. എന്ന നബി ഞങ്ങൾ പറഞ്ഞു, ഉദ്നു മിന്നി, നിങ്ങൾ അടുത്തു വരിക. ഞാൻ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു. എന്റെ പാദത്തിന്റെ പള്ളയിൽ ഞാൻ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചിൽ അടിക്കുകയും വായിൽ തുപ്പുകയും ചെയ്തു. തുപ്പി എന്നാല് സാധാരണ മന്ത്രി ചൂതുന്ന ഒരു അല്പം ഉമനീരോട് കൂടിയുള്ള ആ ഒരു ഊത്ത്, അത് നബി തങ്ങൾ നിർവഹിച്ചു. എന്നിട്ട് ഉഖ്റുജ് അദുവല്ലാ എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം അങ്ങനെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ ജോലിക്ക് പോയിക്കൊള്ളുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നീട് അത്തരം ഒരു അസ്വസ്ഥത എന്നെ ബാധിച്ചിട്ടില്ല. ഇത് കേരള ജമ്മത്തുൽ ഉലമയുടെ പേരിൽ ഇറങ്ങിയ ജിന്ന് പിശാച്ച് റുഖിയ ശറഇയ എന്ന പുസ്തകം. അപ്പൊ ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ നബിക്ക് മാത്രമേ കഴിയൂ. അതേസമയം ലക്ഷണങ്ങളും മറ്റും കണ്ടുകൊണ്ട് ഒരു പക്ഷെ അങ്ങനെ അനുമാനിക്കാം. കെ എം മൗലവിയുടെ ഫത്വകൾ യുവത പുറത്തിറക്കിയപ്പോൾ ആ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഈ ഒരു ആശയം കെ എം മൗലവി നൽകിയ ഉത്തരമായിട്ട് അന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ പുസ്തകത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് സമാനമായ ആശയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലക്ഷണം കണ്ടുകൊണ്ട് നമുക്ക് അനുമാനിക്കാം, ഇത് ജിന്നുബാധയാണ്, ഇത് ശൈത്താനാണ് എന്ന് അനുമാനിക്കാം. മാത്രവുമല്ല, ഇതിൽ എടുത്തു കൊടുക്കുന്ന ഒരുപാട് ഫത്വകൾ സൗദി അറേബ്യയിലെ ലജ്നയുടെ ഫത്വയാണ് മിക്കവാറും ഈ ഇതിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. അത്തരം ഫത്വകളിൽ തന്നെ ലജ്നയോട് പലപ്പോഴും വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ കാണാം പല ലക്ഷണങ്ങളും പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ അവൻ നൽകുന്ന മറുപടി, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അത് ജിന്നാകുന്നു, അത് ജിന്നുബാധയാകുന്നു, അത് മസ്സാകുന്നു എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. ഈ ഞങ്ങൾ ജിന്നുബാധ ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പുസ്തകത്തിൽ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്, ബാധയുണ്ട് എന്ന കാര്യം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും അതുപോലെ ഹദീസുകളും വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അങ്ങനെ ബാധയുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂത്ത് ബഖറയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ വചനം, അല്ലദീന യഖുലുന റിബാ ലാ യഖൂമു ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതു ശൈത്താനു മിനൽ മസ്സി എന്ന ബഖറയിലെ 275-ാമത്തെ ആയത്ത്. ആ ആയത്ത് പറഞ്ഞിട്ട് ഇതിൽ പറയുന്നു, മനുഷ്യനെ പിശാച്ച് ബാധിക്കുമെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം തുബരി, ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പിശാച്ചു ബാധയുണ്ട് എന്നാണ് കെ ജെ യു തന്നെയും ഈ വിഷയത്തിൽ പഠിപ്പിച്ചത്. നമ്മൾ ആരും പുതിയ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ബാധ ഉണ്ടായാൽ അത് ഇന്നത് ബാധയാണ് എന്ന് നേക്കു നേരെ ഉറപ്പിച്ചങ്ങ് പറയാൻ റസൂലാക്ക് മാത്രമേ കഴിയുള്ളൂ.
അതേസമയം ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് അതേപോലെ അവന്റെ സമീപനങ്ങളും പ്രവർത്തനങ്ങളും വെച്ചുകൊണ്ട് ജിന്നുബാധ ആകാം എന്ന് അനുമാനിക്കാം. അപ്പോൾ അതിന് ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞ പരിഹാര മാർഗമാണ് റുഖിയ ശറഇയ, ശറഇയായ മന്ത്രങ്ങൾ. അല്ല, റുഖിയ ശറഇയ വേറെന്തോ സാധനമൊന്നുമല്ല. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പത്തെ ശബാബിൽ കാണാം, 2011 റുഖിയ ശറഇയ എന്ന അപൂർവ വസ്തുവിനെ ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടി ഇറക്കി എന്ന് 15 February അടങ്ങിയ ശബാബിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപൂർവ വസ്തുവല്ല റുഖിയ ശൈബുക്കിലെ പേരെന്നതാ ജിന്ന് പിശാച്ച് റുഖിയ ശറഇയ. അപ്പൊ റുഖിയ ശറഇയ അതിനുള്ള പരിഹാര മാർഗമാണ്, അല്ലാഹു റസൂലും പഠിപ്പിച്ച മന്ത്രങ്ങൾ, സ്വഹാബത്ത് പ്രാവർത്തികമാക്കിയ മന്ത്രങ്ങൾ. അത് ഇവിഷയമായി എന്തെല്ലാം സ്വഹീഹായി നമുക്ക് കിട്ടിയോ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അതിലൂടെ ആ പിശാചിനെ പരാജയപ്പെടുത്താം. അതോടൊപ്പം ഈമാൻ വർദ്ധിപ്പിച്ച്, തഖ്‌വ വർദ്ധിപ്പിച്ച്, തവക്കുൽ വർദ്ധിപ്പിച്ച്, ശിർക്കിൽ നിന്ന് 100% മുക്തി നേടി, ശിർക്കിലേക്ക് എന്നെ കൊണ്ടുപോകാനാണ് ഇവരെന്നെ ബാധിച്ചത് എന്ന് മനസ്സിലാക്കി ആ ശിർക്കിലേക്ക് പോകാതെ പ്രത്യേകം റബ്ബിലേക്ക് ആവല്ല ാണ് അതിന് വേണ്ടത്.